പോഹ, വെജിറ്റബിൾ ചേർത്തുണ്ടാക്കിയ അവലുപ്മാവ്. ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി 2 കപ്പ് അവലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ അവല്, മട്ട റൈസിൻ്റെ അവലാണ് 2 കപ്പ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറുതായി അരിഞ്ഞത്, അത് രണ്ടും കൂടി 1 കപ്പ് ഉണ്ടാകും. ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്. പച്ച ഗ്രീൻ പീസും യൂസ് ചെയ്യാം. കടുക്, 1 ടേബിൾ സ്പൂൺ കടുകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പച്ചമുളക്, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, എരിവിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. നിലക്കടല, വറുക്കാത്ത നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്, കാഷ്യൂ നട്ടും. ഇത് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് അവലൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് ബ്രൗൺ അവലായതുകൊണ്ട് നല്ല കട്ടിയുണ്ട്, അത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു അരിപ്പയിൽ വെച്ച് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന നിലക്കടലയും കാഷ്യൂനും ഇട്ടും ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ആ സെയിം പാനിലേക്ക് തന്നെ, സെയിം ഓയിലിലേക്ക് തന്നെ എടുത്തു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കടുക്, കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന, നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക്, പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റുക. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റുക. വഴറ്റി ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞതുകൊണ്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങും ക്യാരറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് 1-10 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ അങ്ങനെ തന്നെ വെന്ത് കിട്ടിക്കോളും. അടച്ചു വെച്ച് 1-10 മിനിറ്റ് വേവിച്ചാൽ മതി. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസ്, 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഈ ഗ്രീൻ പീസ് വേവാൻ അധികം സമയം വേണ്ട, ഒന്ന് വഴറ്റി വഴറ്റി 1-5 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ആ ഗ്രീൻ പീസ് വെന്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കുക. ഗ്രീൻ പീസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസും വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നനച്ച് വെച്ചിരിക്കുന്ന അവല്, പോഹ നനച്ച് വെച്ചിരിക്കുന്ന അവലും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട്, പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കഷ്ണം നാരങ്ങയുടെ നീരും, 3-4 തുള്ളി നാരങ്ങയുടെ നീരും. ഇത് നല്ലൊരു ടേസ്റ്റാണ്, മധുരവും എരിവും ഉപ്പും പുളിയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ്. അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയും കാഷ്യൂനട്ടും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ അവലുപ്മാവ് റെഡിയായിട്ടുണ്ട്. ഇത് നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് യൂസ് ചെയ്യുക, സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.